പക്ഷെ എൻ്റെ അമ്മ ഒരുത്തം ക്രോസ് ചെയ്യണം കണ്ടായിരുന്നോ ബൈക്കിൽ, കൊച്ചു കുട്ടിയൊക്കെ ഉണ്ട്, ഇതുപോലെ വകതരവില്ലാത്തവർ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷം നമുക്ക് നല്ല പ്രതീക്ഷയും എല്ലാവർക്കും നല്ല ആരോഗ്യമൊക്കെ തരുമെന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഇറങ്ങിയത് ഇന്നിപ്പോൾ ജനുവരി 1, അപ്പോൾ വെറുതെ ഒന്ന് എറണാകുളം ചുറ്റി അടിക്കാമെന്ന് കരുതി. ഹോളിഡേ ആണ് ഇന്ന്, സൺഡേ ആണ്. അപ്പം എനിക്ക് റോഡിൽ അത്ര തിരക്കൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് റോഡൊക്കെ നല്ല തിരക്കുണ്ട്. പണ്ടത്തെ പോലെയൊന്നും അല്ല, സൺഡേ ഒന്നും അത്ര വലിയ ഹോളിഡേ ഒന്നും അല്ല. ഇപ്പോൾ സാധാരണ ഒരു വീക്ക് ഡേനെ കാണുന്ന പോലത്തെ ബ്ലോക്ക് ഉണ്ട്, റോഡ് ട്രാഫിക് ഉണ്ട്. ഓ, ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ബിവറേജസ് അടച്ചിട്ടേക്കാണല്ലോ. ഇത് ഇവിടെ ഒരു സെൽഫ് കൗണ്ടർ ഉള്ള ഒരു ബിവറേജ് ഉണ്ട്, അധികം ആയില്ല ഇവിടെ ആരംഭിച്ചിട്ട്. ഇവിടെ ചെമ്പരത്തി ഹോട്ടല്, ഇവർ തന്നെയാണ് നമ്മുടെ കാസനിക്ക ഹോം ഡെക്കറി ഉണ്ടായിരുന്നോർത്ത് പുതിയതായിട്ട് തുടങ്ങിയ ഹോട്ടല്. പക്ഷെ അത് വന്നിട്ടും മറ്റേ പേഷ്യൻ ടേബിളിന് വലിയ കസ്റ്റമേഴ്സ് കുറവൊന്നുമില്ല. കാരണം അവിടുത്തെ ഫുഡ് നല്ലതുകൊണ്ടായിരിക്കാം പേഷ്യൻ ടേബിളിൽ. ഹിൽ പാലസ് ഇന്ന് ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്, മൺഡേ അല്ലേ ഹിൽ പാലസിൽ. അതുകൊണ്ട് ഉള്ള ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും, ഇതുപോലെ കാഴ്ച ബംഗ്ലാവ് ആണെങ്കിലും മ്യൂസിയം ആണെങ്കിലും, ഇപ്പോൾ ഈ ഹിൽ പാലസ് മ്യൂസിയം ആണെങ്കിലും മൺഡേ ആണ് ഹോളിഡേ. അങ്ങനെ കരിങ്ങാച്ചിറയായി ഇതുവഴി കയറി പോവാം, ഇരുമ്പനം വഴി. വെറുതെ ഇപ്പോൾ തൃപ്പൂണിത്തുറ ടൗൺ ഒന്നും കയറാൻ പറ്റില്ല. ചമ്പക്കര ഭാഗത്തൊക്കെ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തല്ലേ, മെട്രോ ഒക്കെ വന്നപ്പോൾ ഈ റോഡും എല്ലാത്തിൻ്റെയും മുഖച്ഛായ തന്നെ മാറിപ്പോയി. അതായത് ഈ രണ്ട് പാലം വന്ന്. പക്ഷെ എൻ്റെ അമ്മ ഒരുത്തം ക്രോസ് ചെയ്യണം കണ്ടായിരുന്നോ ബൈക്കിൽ, കൊച്ചു കുട്ടിയൊക്കെ ഉണ്ട്, ഇതുപോലെ വകതരവില്ലാത്തവർ. നമുക്ക് വൈറ്റില ജംഗ്ഷൻ കയറാതെ, അല്ല ജംഗ്ഷൻ കയറാതെ പോകാൻ പറ്റുമല്ലോ, സിഗ്നല് കയറാതെ നമുക്ക് തൈക്കൂടം, തൈക്കൂടത്തുനിന്നല്ലേ, അല്ല തൈക്കൂടല്ല, പവർ ഹൗസിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്ക് ഡിക്കാത്തിലുണ്ട് അവിടെ യു ടേൺ എടുത്ത് വരാം. ഇതാണ് തൈക്കൂടം മെട്രോ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷൻ ആദ്യം തൈക്കൂടത്ത് വണ്ടി വെച്ചിട്ട് അവിടെ നിന്നാണ് മെട്രോ ഒക്കെ ഞാൻ എറണാകുളം ഭാഗത്തേക്ക് പോവാറ്. ഇപ്പൊ പേട്ടയിൽ സ്റ്റേഷൻ വന്നുകൊണ്ട് പേട്ടയിൽ കൊണ്ടുവയ്ക്കും. ലുലു ഒക്കെ പോവാൻ സുഖം ഇത് തന്നെയാണ്. ഇവിടം വരെ വന്ന് വണ്ടി പാർക്ക് ചെയ്യുക, മെട്രോയിൽ കയറി ലുലു പോവുക, അവിടെ കുറേ നേരം വായി നോക്കി നടക്കുക, തിരിച്ചു വരിക. അല്ല, അല്ലാണ്ട് ഷോപ്പിങ്ങിനൊന്നും പോവാറില്ലേ, ഫുൾ വിൻഡോ ഷോപ്പിങ്ങാണ്. ഇവിടെ ഇവിടെ ആണെന്നല്ലോ ലെഫ്റ്റ്, ആ ഇവിടെ തന്നെ, ഇവിടെ തന്നെ മാളികപ്പുറം. ആ സിനിമ നല്ലതെന്ന് കേട്ടു, നല്ല റിവ്യൂസ് ഉണ്ട് ആ സിനിമയ്ക്ക്. തിരിച്ചു വരുന്ന വഴി ഡിക്കാത്തിനോളൊന്ന് കയറണം. മുൻപിൽ കാണുന്നതാണ് മഹത്തായ സൃഷ്ടിയായ വൈറ്റില മേൽപ്പാലം. ഈ വൈറ്റില മേൽപ്പാലം ഉണ്ടാക്കിയതുകൊണ്ട് ഇവിടുത്തെ ബ്ലോക്കൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ സൈഡിൽ നിന്നുള്ള സിഗ്നലിൻ്റെ അവിടെ ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്താലാണ് നമുക്കൊന്ന് ജംഗ്ഷൻ കടന്നു പോകാൻ പറ്റുള്ളൂ. ഞാൻ ആലോചിക്കായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ റൗണ്ട് അബൌട്ട് അല്ലായിരുന്നു നല്ലത് വെയിറ്റിലേൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ് വൈറ്റില. ഒരു ആംബുലൻസ് അവിടെ നിന്ന് പോകുന്നുണ്ടല്ലോ. ശരിക്കും ഇന്ന് കടകളൊക്കെ തുറക്കായിരുന്നു, എന്തായാലും ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ജനുവരി 1 ആണ്, പുതിയ വർഷമാണ്.
എന്തെങ്കിലുമൊക്കെ മേടിക്കാനും മറ്റും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. ബേക്കറി, ഹോട്ടൽ അങ്ങനെ ചെറിയ ചെറിയ കടകളല്ലാതെ മറ്റുള്ള ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. എന്തായാലും ഒരു വർഷം പോയി, എന്ത് പെട്ടെന്നോ. ഈ വർഷമെങ്കിലും എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്യണം. അത് എൻ്റെ ദൃഢപ്രതിജ്ഞയിലാണ് ഞാൻ. ദൃഢപ്രയത്നം നാക്ക് ചെയ്യാമല്ലോ. കിട്ടിയ ഇൻഫോർമേഷൻ വെച്ച് ഷോർട്സിൽ 10 മില്യൺ ലാസ്റ്റ് 90 ഡേയ്സിൽ ആയിക്കഴിഞ്ഞാലും നമുക്ക് മറ്റേ പാർട്ട്നർ പ്രോഗ്രാമിൽ YPP നമുക്ക് അംഗമാവാൻ പറ്റും. ആ ഒരു പ്രതീക്ഷയാണ് ഞാൻ. എൻ്റെ എന്തായാലും 10 മില്യൻ്റെ മുകളിലുണ്ട് ലാസ്റ്റ് 90 ഡേയ്സിൽ. എപ്പോഴും റെഗുലറായിട്ട് വീഡിയോസ് ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കണം. പക്ഷെ കൂടെ എനിക്ക് ഈ ലോങ് വീഡിയോസും കൂടി എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് കൂടുതൽ ചെയ്യണമെന്നുണ്ട്. ഡെയിലി ഒരു ലോങ് വീഡിയോവും ഒരു ഷോർട്ട് വീഡിയോവും, അതാണ് എൻ്റെ എന്താ ഒരു പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ആഗ്രഹം. ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അത് എഡിറ്റൊക്കെ ചെയ്ത് വിടാന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വലിയ പണി തന്നെയാണ്. ശരിക്കും ഇപ്പം എന്തിനു വന്നോ ഞാൻ, വെറുതെ എറണാകുളം ചുറ്റിയടിക്കാം ആദ്യം പറഞ്ഞ പോലെ. അങ്ങനെ യാത്ര ചെയ്ത് കടവന്ത്ര എത്തി. ലുലു മാളിൽ പോകണോ? പോയിട്ട് ഇപ്പം എന്താ വലിയ കാര്യമൊന്നുമില്ല, അതിന് ചുറ്റി പോകണം. ലുലു മാളിൽ പോകണമെങ്കിൽ ആ ഇവിടെ ഇവിടെ സിഗ്നലായി. ഞാൻ എത്തുമ്പോഴത്തേക്കും ഗ്രീൻ മാറി റെഡാകുമോ? ഇല്ല ഇല്ല, ഇനി 20 സെക്കൻഡ്സ് ഉണ്ട്. കടവന്ത്ര മെട്രോ സ്റ്റേഷൻ. ചുമ്മാ നമുക്ക് MG റോഡ് വഴി കയറി മേനക വഴി ഒന്ന് കറങ്ങി വരാം. XUV 700 വേരിയൻ്റ് ഏതാത്? ഓ, AX7L. എൻ്റെ എറണാകുളത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു മെഡിക്കൽ ട്രസ്റ്റ്. ഗ്രീനായി, പക്ഷെ വണ്ടികളൊന്നും നീങ്ങണമല്ലോ. നമ്മളെത്തുമ്പോഴത്തേക്കും റെഡാവും. ഇല്ലല്ലോ, നമ്മൾക്ക് ഭാഗ്യമുണ്ടല്ലോ, ഗ്രീൻ തന്നെയായിരുന്നല്ലോ. ഇതുപോലുള്ള മരങ്ങളുടെ റോഡ് സൈഡിൽ നിറച്ചും വേണം. സിറ്റികളിൽ നല്ല രസമായിരിക്കും. പണ്ട് ബാംഗ്ലൂരിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ചില ഏരിയയിലൊക്കെ. പിന്നെ എന്തൊക്കെയോ ഡെവലപ്മെൻറ്റ്സ് വന്നപ്പം ബാംഗ്ലൂരിൽ മരം വെട്ടിക്കളയുകയും ചെയ്തു. അതിനെതിരെ പരിസ്ഥിതിവാദികളൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാണ്. ഇവിടെ റെഡാട്ടോ, അല്ല ഗ്രീനായാലോ. ഇന്ന് നമുക്ക് നല്ല ദിവസമാണല്ലോ, സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കാനുള്ളത് അല്ലല്ലോ. ചേട്ടൻ ഇന്ന് കാണിക്കണേ. ഹെഡ്ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു ഇത്രയും നേരം വണ്ടി ഓടിച്ചത്. ഈ വണ്ടി ഇതെങ്ങോടെ പോണേ? ണോയസൊക്കെ പുതുക്കി പോണത് സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, മൾട്ടിപ്ലക്സാക്കി. വണ്ടികൾ മാളിലേക്ക് കയറാനുള്ള തിരക്കാണല്ലോ. എന്തൊരു സ്മെല്ല്, എല്ലുപൊടിയുടെ അങ്ങനെ എന്തിൻ്റെയോ സ്മെല്ല്. ഓ, ഇതാണ് MG റോഡ് സ്റ്റേഷൻ. കച്ചേരിപ്പടി സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ ഇടാറുന്നു അതിൻ്റെ പേര്. കച്ചേരിപ്പടിയുടെ അടുത്തല്ല അത്. ആൽബർട്ട്സ് കോളേജ് ഉണ്ട് ഇവിടെ. ലെഫ്റ്റ് സൈഡിലായിട്ട് സരിത സവിത സംഗീത തിയേറ്റർ ഉണ്ട്. ഇതെന്ത് സാധനം?
ഈ തിയേറ്ററിലൊക്കെ വന്നിട്ട് വർഷങ്ങളായി. മാളികാപ്പുറം ഉണ്ടല്ലോ ഇവിടെ, കൊള്ളുന്ന വെയിലല്ലേ. ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടാവും മറൈൻ ഡ്രൈവില് സൺഡേ വെക്കേഷൻ ആഘോഷിക്കാൻ. ആ ഇന്ന് വെക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് അല്ലേ? അല്ല, നാളെ നാളെ ഹോളിഡേ അല്ലേ? മന്നം ജയന്തി. മറൈൻ ഡ്രൈവ് ഈ പച്ച അടിച്ചേക്കണത് ചൂട് കുറയ്ക്കാനാണോ? ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ ആ ട്രാക്കിൽ പച്ച പെയിന്റ് അടിച്ചേക്കണു. അവിടെ ഭയങ്കര തിരക്കാണല്ലോ, ആ റെയിൻബോ പാലത്തിൽ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. മേനക ജെട്ടി, മേനക എന്തായാലും മേനക വന്നതല്ലേ, എന്നിവിടെ കയറിയിട്ട് പോകാം. ആ പെൻറ്റാ മേനകയിൽ കയറിയപ്പോളേ ഞാനൊരു ആക്ഷൻ ക്യാമറ യൂസ്ഡ് ആക്ഷൻ ക്യാമറ ഉണ്ടോയെന്ന് വില വയ്ക്കാൻ വേണ്ടി കയറിയതാണ്. അവിടെ ഒന്ന് രണ്ട് ബംഗാളികൾ വന്നിട്ട് ക്യാനൻ്റെ 1500D അല്ല DSLR ക്യാമറ മേടിച്ചുകൊണ്ട് പോകുന്നു. ബംഗാളി എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. അവന്മാരിവിടെ നിന്ന് കഷ്ടപ്പെട്ട് മടങ്ങ് നന്നായിട്ട് വരുമാനം നേടുന്നുണ്ട്. എന്നിട്ട് മലയാളികൾ കാനഡയ്ക്കും എന്താ യു കെക്കും മറ്റുമൊക്കെ കൊടിയേറി പാർക്കുന്നു. അല്ല പിന്നെ ഒരു സൈഡ് നോക്കുമ്പോൾ അവിടെ നല്ല വരുമാനം കിട്ടും, ചെയ്യുന്ന ജോലിക്ക് നന്നായിട്ട് തന്നെ എന്താ പറയുക ഇൻകം കിട്ടുന്നുണ്ട്. ഈ യു കെയിലോ അല്ലെങ്കിൽ അതിപ്പോൾ എന്ത് ചെറിയ പണിയാണെങ്കിലും യു കെ കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ. ഈ വണ്ടി ഞാൻ ആദ്യം കണ്ടതാണല്ലോ, ബേബി ഓൺ ബോർഡ് ഡോക്ടർ കാറ്. സുഭാഷ് പാർക്ക്, ഈ സൺഡേയില് എറണാകുളം ഭാഗത്തുള്ള ജനക്കൂട്ടത്തിലൊരു 80% ഈ അതിഥി തൊഴിലാളികൾ ആണ്. ജനറൽ ഹോസ്പിറ്റൽ ആണ് ലെഫ്റ്റ് സൈഡിൽ. ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരണ്ട് ഈ ഹോസ്പിറ്റലിൽ. പഴയ പോലെ സാധാ നമ്മൾ പുച്ഛിച്ച് തള്ളിയിരുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലെയൊന്നും അല്ല അത്. ഇനിയിപ്പോൾ നമുക്ക് ചിറ്റൂർ റോട്ടിൽ കൂടെ പോവാം. ചിറ്റൂർ റോഡല്ല, അത് തന്നെ ചിറ്റൂർ റോട്ടിൽ കൂടെ പോവാം. അപ്പം അങ്ങനെ പോയി നമുക്ക് വളഞ്ഞമ്പലത്തിൽ കയറാം. ഇനി മേടിക്കേണ്ടത് ഒരു റൈഡിംഗ് സ്യൂട്ടാണ്, റൈഡിംഗ് ജാക്കറ്റ്. അതിപ്പോൾ നിലവിലുള്ള തടി ഒത്തിരി കുറച്ചിട്ട് വേണം ജാക്കറ്റ് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിൽ കിട്ടിയെന്ന് വരില്ല. ഇപ്പം തന്നെ ഞാനൊരു ഡ്രൈ ക്ലോത്തിങ്ങോ അങ്ങനത്തെ സംഭവത്തിലുള്ള ഒരു പോളിസ്റ്ററിൻ്റെ ചെറിയ ജാക്കറ്റ് വാങ്ങിച്ചല്ലോ, അത് XXL ആണ്, XXL ആണ്. മീഡിയം ലാർജൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഞാനിപ്പോൾ XXL ആണ്. ടീഷർട്ട് എടുത്തതും XL ആണ്. അന്ന് മൂന്ന് തടി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഏകദേശം ധ്യാൻ ശ്രീനിവാസൻ തടി വെച്ചില്ലേ,
അതുപോലെയായി ഞാനും. ഓ, ഇനിയിപ്പോൾ ഡെക്കാത്ലോളൊന്നും കയറണ്ട, അവിടെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ തോന്നി കഴിഞ്ഞാൽ പിന്നെ പൈസയും പോയി. ഇതേ ആ പയ്യൻ റൈഡിങ് ജാക്കറ്റ് ഒക്കെ ഇട്ടുകൊണ്ടാണല്ലോ നിൽക്കണേ. ബൈറ്റിലയിൽ കുറേ പഴയ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ, അതൊക്കെ തല്ലി പൊട്ടിച്ച് കളയേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ ശരിക്കും ഒത്തിരി കൂടി വീതി കൂടണം. സിഗ്നൽ ഗ്രീനാണ്, നമുക്ക് പക്ഷേ കിട്ടൂല, 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 നമുക്ക് പക്ഷേ കിട്ടൂല, കിട്ടൂല. നമുക്ക് കിട്ടി, നമുക്ക് കിട്ടി, ഗ്രീൻ കിട്ടി. എന്തായാലും ആൾക്കാർക്ക് വെളിവില്ലാതെ ക്രോസ് ചെയ്യണം. ഗ്രീൻ സിഗ്നൽ ഉള്ളപ്പോഴാണ് ഓരോരുത്തർ ക്രോസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് തൈക്കൂടം മെട്രോ സ്റ്റേഷനിലെത്തി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2023 പരമാവധി എല്ലാ ദിവസവും വീഡിയോ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അത് നടന്നാൽ മതി. കുറേ യാത്രകൾ ചെയ്യാനുണ്ട്. അതിലൊന്ന് ചതുരംഗപ്പാറയൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്, മൂന്നാറിൻ്റെ അടുത്തുള്ള സ്ഥലം. പിന്നെ തമിഴ്നാട് സംസ്ഥാനം, സ്റ്റേറ്റ് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ടോട്ടലായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. മറ്റേ സ്ട്രെച്ചല്ല, എന്നാൽ പോലും ഓരോ എന്താ പറയുക, ഓരോ ഡിസ്ട്രിക്റ്റ് എടുത്ത് ഇങ്ങനെ 2-3 ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തുടർന്നും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. ചാനൽ ഇതേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.